ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുമോ? ഹസീന ഇന്ത്യക്കൊരു ബാധ്യതയായി മാറുകയാണോ? ഹസീനയെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കുന്നത് വഴി അയൽപ്പക്കത്തെ ഒരു രാജ്യം കൂടി ശത്രുരാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ കാരണമായി മാറുമോ? ഹസീന വിഷയം അയൽ രാജ്യവുമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹസീന വിഷയം ഒരു തലവേദനയായി മാറുകയാണോ? ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഉടനെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ബംഗ്ലാദേശിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ BNP ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹസീനയെ ബംഗ്ലാദേശ് സർക്കാരിന് നിയമപരമായി കൈമാറണമെന്നാണ് ഇന്ത്യയോടുള്ള ഞങ്ങളുടെ ആഹ്വാനമെന്ന് BNP ജനറൽ സെക്രട്ടറി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ ആവശ്യപ്പെട്ടു. ഹസീന വിചാരണ നേരിടണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ താമസിച്ചത് മുതൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നടക്കുന്ന വിപ്ലവത്തെ തുരങ്കം വയ്ക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതരമായ ആരോപണവും മിർസ ഫക്രുൽ ഉന്നയിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ പ്രോസിക്യൂട്ട് ചെയ്ത് വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലാകമാനം പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യയുടെ മേൽ ബംഗ്ലാദേശിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും ഹസീനയ്ക്ക് അഭയം നൽകുകയെന്ന മാനുഷിക വശവും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ തീരുമാനം ഇന്തോ ബംഗ്ലാ ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. എന്നാൽ ബംഗ്ലാദേശ് ഇതുവരെ ഔദ്യോഗികമായി ഹസീനയെ കൈമാറാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഇത്തരത്തിൽ ബംഗ്ലാദേശ് ഔപചാരികമായ അഭ്യർത്ഥന നടത്തിയാൽ അതനുസരിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ അയൽ രാജ്യവുമായുള്ള ബന്ധത്തിൽ അതെന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാത്തിരുന്നു കാണാം.